ഇവിടെയൊക്കെ നല്ല നീർക്കെട്ട് തോന്നുന്നുണ്ട്, അത് മാറും. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഞാൻ കിടു മീഡിയയിൽ നിന്ന് കണ്ണനാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ പാരമ്പര്യ വൈദ്യമായിട്ടുള്ള നമ്മുടെ അനിതാ വൈദ്യരുടെ അടുത്താണ്. നമ്മുടെ നടുവേദന, മുട്ടുവേദന, അങ്ങനെ എല്ലാ ജോയിൻറ്റ് പെയിനുകളും ഒക്കെ നമ്മുടെ വൈദ്യർ ഇവിടെ വന്നാൽ ഒരുപാട് ആൾക്കാർക്ക് നടുവേദനയ്ക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ മുട്ടുവേദനയ്ക്കുള്ള അതും മരുന്ന് ഉള്ളിലോട്ട് കൊടുക്കാതെയാണ് നമ്മുടെ അനിതാ വൈദ്യർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വൈദ്യരെ, നമ്മുടെ വൈദ്യർ പാത്തിൽ തിരുമ്പി നമ്മൾ അതുപോലെ തന്നെ തൈലം പാത്രം എടുത്ത് അത് നന്നായിട്ട് ചൂടാക്കി തൈലം ഒഴിച്ച് അത് നമ്മൾ തിരുമ്പി പിടിപ്പിച്ച് കിഴി വെച്ച് ിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് മരുന്നൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ ഈ തൈലം കിഴി കൊണ്ട് മാത്രമാണ് നമ്മ ഇത് മാറ്റി കൊടുക്കുന്നത്. എല്ലാവർക്കും ഇതിപ്പോ 100-100 പേര് പാരമ്പര്യമായിട്ട് ഉണ്ടാക്കുന്ന തൈലം തന്നെയാണ്. ഞാൻ തന്നെ കാച്ചിയെടുക്കുന്ന തൈലവും ആണ് ഞാൻ എടുക്കുന്നത്. പിന്നെ പച്ച ഓരോരുത്തർക്ക് ഓരോരുത്തരുടെ വേദനയ്ക്ക് അനുസരിച്ചാണ് ഞാൻ കിഴികൾ ഉണ്ടാക്കുന്നത്. പലവർക്കും പലവിധാണ്. ഇലക്കിഴി ഉണ്ട്, പൊടിക്കിഴി ഉണ്ട്, പാരമ്പര്യമായിട്ടുള്ള മരുന്നുകളും മാത്രം അധികം സ്ത്രീകളാണ് വരുന്നത്. ഇനിയിപ്പോ അതിനുള്ള സംവിധാനം നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ സ്ത്രീകൾക്കല്ല, പുരുഷന്മാർക്കും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ചികിത്സ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ ഇപ്പോ വൈദ്യരടുത്ത് വരുന്നൊരു ആൾക്ക് നമുക്ക് എത്ര ദിവസം വേണ്ടി നടുവേദന നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും? നമുക്ക് തുടക്കത്തിലാണെങ്കിൽ ഒരു 5 ദിവസം അല്ലെങ്കിൽ ഒരു 7 ദിവസം. അതല്ല, അധികം അമിതമായിട്ടുള്ള നീരും വേദനയോട് കൂടിയിട്ടാണ് വരുന്നത്. നടക്കാനും ഇരിക്കാനും കിടക്കാനും പറ്റാത്തവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു 15 ദിവസമൊക്കെ വേണ്ടി വരും. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ എന്ത് പത്തിയായിട്ട് പത്തി എടുത്ത് നിൽക്കണോ അതോ വൈദ്യര് തന്നെ വെക്കുന്ന ഫുഡുകളൊക്കെയാണോ? ഇവിടെ നിൽക്കാനാണ് വരുന്നതെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഭക്ഷണം, അല്ലെങ്കിൽ ഇപ്പം എൻ്റെ മോള് ആയുർവേദ നഴ്സാണ്, ആ കുട്ടിയും കൂട്ടിയിട്ടാണ് ഇത് നമ്മ ഒരുമിച്ച് തിരുമ്പലും കിഴിവെപ്പൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഞാനില്ലെങ്കിൽ തന്നെയും എൻ്റെ മകളാണ് ചെയ്യുന്നത്. ഇതിനെ ഒരുപാട് ആൾക്കാർ വൈദ്യരോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ഈ നടുവേദന ഉള്ള ആൾക്കാർ അവർ വീട്ടിൽ അവർക്ക് ചെയ്യാൻ പറ്റിയ എന്തെങ്കിലും ഒന്ന് മരുന്ന് പറഞ്ഞു കൊടുക്കുമോ? ഇത് പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ വേദന ഉള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ നടുവേദന, മുട്ടുവേദന, ശരീരം ഏത് ഭാഗമെങ്കിലും വേദന ആയിക്കോട്ടെ, അവണക്കിൻ്റെ ഇലയാണ് ഇത്. സമൃദ്ധിയായിട്ട് നമുക്ക് റോഡ് സൈഡിലും അരികിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അതിൻ്റെ കുരു കിട്ടുകയാണെങ്കിൽ കുരു അടക്കം കൊണ്ടുവന്ന് അത് ചതച്ച് വെള്ളം തിളപ്പിച്ച് പാകത്തിന് നമ്മുടെ ചൂട്ടോട് കൂടിയിട്ട് നമ്മൾ 2 കല്ലുപ്പും കൂടി ഇട്ടിട്ട് കല്ലുപ്പ്, പച്ചമഞ്ഞൾ കിട്ടുന്നവരുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം ഒന്ന് ചതച്ചിടുക. കാരണം പിന്നെ ഈ ഇല, ഈ പുഴുവൊക്കെ കടിച്ചിട്ടുണ്ട്, അതൊക്കെ നോക്കണം. നന്നായിട്ട് കഴുകിയിട്ട് വേണം ചതച്ചിട്ട് വെള്ളം തിളപ്പിക്കാൻ. എന്നിട്ട് വേണം നമ്മൾ ഇതിൽ കല്ലുപ്പും, ഇത്തിരി പുളിയില കിട്ടും എങ്കിൽ കുറച്ച് ഒരു പിടി പുളിയിലയും കൂടി ഇട്ടിട്ട് വെള്ളം ആദ്യം കുറച്ച് വെള്ളത്തിൽ തിളപ്പിക്കണം. മഞ്ഞൾ ഇല്ലെങ്കിലും പുളിയിലയും ഇതും കല്ലുപ്പും മാത്രം മതി. അപ്പൊ എന്നിട്ടാ വെച്ചാല് കുറച്ച് വെള്ളത്തിൽ നല്ല പോലെ ചതച്ചിട്ട് വെട്ടി തിളപ്പിച്ചിട്ട് അത് വെള്ളം ചൂടാക്കിയിട്ട് അതിലൊഴിച്ച് നമ്മുടെ ചൂട് എത്ര അധികം വേണോ, അല്ലെങ്കിൽ പേളം ചൂട് മതിയോ, അല്ലെങ്കിൽ ഇത്തിരി ചൂട് കൂടുതലാണോ, അങ്ങനെ നമ്മുടെ ശാരീരിക സുഖത്തിന് സഹിക്കാവുന്ന പോലെ കുളിക്കുക. തലയിൽ ഒഴിക്കരുത് ഉപ്പിട്ട കാരണം, പുളിയിലുള്ള കാരണം മുടി കൊഴിച്ചിൽ വരും. അപ്പൊ അത് തലയിൽ ഒഴിക്കാൻ പാടില്ല. അത് ആഴ്ചയിൽ ഒരു 2-3 ദിവസം ചെയ്താൽ മതി. ബാക്കിയുള്ള ദിവസം വെറും ചൂടുവെള്ളത്തിൽ കുളിക്കുക.
ചൂടുവെള്ളത്തില് നമ്മുടെ പച്ചവെള്ളം തിളപ്പിച്ച് ചൂടുവെള്ളത്തിൽ ബാക്കി ദിവസം കുളിക്കണം. അപ്പൊ ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസം ഒന്നോ രണ്ടോ ദിവസം മരുന്ന് സമൃദ്ധിയായിട്ട് കിട്ടുമെങ്കിൽ ദിവസേന കുളിച്ചാലും കുഴപ്പമില്ല, കിട്ടാത്തവര് ഒന്നോ രണ്ടോ ദിവസം അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ശരീരവേദന ഉള്ളൊരു പച്ചവെള്ളത്തിൽ തീരെ കുളിക്കരുത്, തണുത്ത വെള്ളത്തിൽ കുളിക്കരുത്. നല്ല ഇളം ചൂടുവെള്ളം അല്ലെങ്കിൽ ഇപ്പം നമുക്ക് സഹിക്കാവുന്ന ചൂടിൽ കുളിക്കുക. അതും രണ്ട് കല്ല് ഉപ്പൊക്കെ ഇട്ടിട്ട് കുളിക്കുകയാണെങ്കിൽ മേലുവേദനയൊക്കെ പോയി കിട്ടും, പോയി കിട്ടും. പിന്നെ ഇപ്പൊ അധികം നേരം ഈ ഓഫീസ് വർക്കൊക്കെ ചെയ്യുന്നവരൊക്കെ ഇങ്ങനെ തല ഇങ്ങനെ കുമ്പിട്ട് ഇരിക്കുന്നവർക്ക് ഇവിടെ പത്രമൊക്കെ വായിക്കും, അതങ്ങനെ ഇരിക്കരുത്, അത് നിവർന്നിരിക്കാൻ ശ്രമിക്കണം. അത് തന്നെയല്ല പേപ്പറൊക്കെ വായിക്കുന്നവര് ഇങ്ങനെ ഒന്ന് നിവർന്നിരിക്കുക, അല്ലെങ്കിൽ ഇത് വരുന്ന ആ ഞരമ്പിന് വേദന നീർക്കെട്ട് കൂടുതലാവും. അപ്പൊ അതൊക്കെ ഇരിപ്പിലും നമ്മൾ ശ്രദ്ധിക്കുക. ബാക്കിൽ എന്തെങ്കിലും ഒരു ടവല് മടക്കി വെക്കുക, അങ്ങനെയൊക്കെ ഇരിക്കുകയാണെങ്കിൽ അവർക്കൊരു ആശ്വാസം കിട്ടും. ഇത് നമുക്ക് വീട്ടിൽ നമുക്ക് എപ്പോഴും നമുക്ക് റോഡ് സൈഡിലൊക്കെ കിട്ടുന്ന സാധനം ആയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടില്ല. അപ്പൊ അത് ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് സമാധാനം കിട്ടും. ഈ കുട്ടി വന്നിട്ട് ഇന്നേക്ക് 9 ദിവസമായി. ഈ മോള് നല്ല വേദനയോട് കൂടിയിട്ടാണ് വന്നത്. നടുവേദന, കാലുകഴപ്പ്, കാലുവേദന, മുട്ടുവേദന ഒക്കെ ആയിട്ട് നല്ല നീർക്കെട്ടുണ്ടായിരുന്നു. പിന്നെ ഒരുപാട് ബ്ലോഗ് ചെയ്യുന്ന കുട്ടിയാണ്. അപ്പൊ അതിന്റെ ആ ഒരു നീർക്കെട്ടും നല്ല നട്ടലിന് വേദനയൊക്കെ ആയിരുന്നു. ഇനി മോളോട് തന്നെ ചോദിച്ചോളൂ കേട്ടോ. എനിക്ക് എന്താന്ന് പറയാനായിട്ട് വാക്കുകൾ കിട്ടണില്ല. കാരണം അത്ര വേദന ഉണ്ടായിരുന്നു. കാലായിരുന്നു ഏറ്റവും വേദന, പിന്നെ നടുവുണ്ട്. അപ്പം എനിക്ക് വ്ളോഗ് ചെയ്യാൻ നേരത്ത് ഞാൻ 2-വീലറിനാണ് പോണത്. അപ്പം ഈ 2-വീലറിനൊക്കെ യാത്ര ചെയ്യണ ആൾക്കാർക്കൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ എന്തോരം ബാക്ക് പെയിൻ ഉണ്ടാവുമെന്ന്. എന്താണെങ്കിലും അമ്മയുടെ ആ ഒരു തൈലം എനിക്ക് എൻ്റെ ദേഹത്ത് പുരട്ടി ആ ഒരു ഒഴിച്ചിൽ നടത്തിയതിന് ശേഷം എൻ്റെ അമ്മ എനിക്ക് പറയാൻ പറ്റാത്ത ഒരു മാറ്റമാണ് വന്നേക്കണം. കാരണം ഒരു എൻ്റെ കാലിലൊക്കെ ഒരു ശരിക്കും നല്ല ഭാരമായിട്ടായിരുന്നിരുന്നു വെച്ചാൽ. അപ്പം അമ്മ പറയുവാണ് നല്ല നീർക്കെട്ടുണ്ടായിരുന്നെന്നാണ് പറഞ്ഞത് എൻ്റെ കാലിൽ. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ കാല് എന്തൊരു എനിക്ക് പറയാനായിട്ടൊന്ന് വാക്കുകൾ കിട്ടുള്ള അത്ര ഒരു സുഖമുണ്ട്. കാരണം എനിക്ക് വേദന അത്ര സഹിക്കാൻ പറ്റാത്തൊരു വേദന ആയിരുന്നു. ഇപ്പം എന്താണെങ്കിലും എൻ്റെ കാലുവേദന എല്ലാം മാറി. ഇനി എനിക്കിപ്പോൾ എന്തായാലും മരത്തേലും മാത്തേലൊക്കെ മലിഞ്ഞേറാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ വ്ളോഗിനോടനുബന്ധിച്ച്. അപ്പം എനിക്ക് ഈ അമ്മേനോട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു എന്താണെങ്കിലും ഞാൻ മാസം മാസം വന്ന് ഞാനിത് കണ്ടിന്യൂ ചെയ്യണുണ്ട് എന്തായാലും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നത് ഇത്തിരി കൂടി ബെറ്റർ ആയിരിക്കും എന്നാ തോന്നുന്നത്. അപ്പൊ നമ്മുടെ ശരീരം ഒരു വട്ടമെങ്കിലും വന്ന് ഞാൻ അതെ. അപ്പൊ എനിക്ക് അപ്പൊ കൂട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ പാരമ്പര്യ വൈദ്യമായിട്ടുള്ള അനിതാ നായർ നമ്മുടെ നടുവേനയ്ക്കുള്ള ചികിത്സ എങ്ങനെയാണ് ചെയ്യുന്നത്. ആ ഒരു മരുന്നില്ലാതെ നടുവേന മാറ്റും ആ അമ്മ. അതാണ് ആ ഒരു അമ്മയുടെ പാരമ്പര്യമായിട്ട് അമ്മ ചെയ്യുന്ന ചികിത്സ. അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ അമ്മയുടെ നമ്പർ താഴെ വെക്കാം. പിന്നെ ഈ അമ്മ പറഞ്ഞ പോലുള്ള ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ ഉള്ളവർ ഈ അമ്മ പറഞ്ഞ മരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു നടു സംബന്ധമായിട്ട് മുട്ട് സംബന്ധമായിട്ടുള്ള വേദനകൾക്കൊക്കെ ഒരുപാട് ആശ്വാസം കിട്ടും. ഞാനിപ്പോൾ അനിതാ വൈദ്യരുടെ നമ്പർ ഇവിടെ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ നടുവേദന വിട്ടുമാറാത്ത നടുവേദന കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാട് ആൾക്കാർ കാണും. അങ്ങനെയുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഈ നമ്പറിൽ വിളിച്ചാൽ അതിന് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അപ്പോൾ കൂട്ടുകാരെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ.